നമസ്കാരം. കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ പെരുമാറ്റ വൈകല്യം കൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഇപ്പോൾ KSRTCയോട് വലിയ മതിപ്പൊന്നുമില്ലായിരിക്കുകയാണല്ലോ. KSRTC എന്ന പ്രസ്ഥാനം ഓരോ ദിവസവും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ ഒരു അവസരത്തിലാണ് രണ്ട് ദിവസത്തിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഷിൻഡോ പൈക്കാട്ട് എന്നൊരാൾ ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ഡിയർ KSRTC MD, 800 രൂപയും ചിലവും ദിവസക്കൂലി തരൂ, ഞങ്ങൾ ഓടിച്ചോളാം വണ്ടി. പെൻഷനും വേണ്ട, ഒരു പുണ്ണാക്കും വേണ്ട. പറ്റുമോ? 5000 ത്തിന് മുകളിൽ കളക്ഷൻ വന്നാൽ പിന്നീടുള്ള കളക്ഷന് 100 രൂപയ്ക്ക് 5 രൂപ വെച്ച് ബാറ്റയും കൂടെ തന്നാൽ കളക്ഷൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. തൊഴിലില്ലാത്ത 10,000 കണക്കിന് ചെറുപ്പക്കാർ പുറത്തു നിൽക്കുമ്പോഴാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ അസ്ഥിവാരം കടലെടുക്കുന്നത് നോക്കി അധികാരികൾ നെടുവീർപ്പെടുന്നത്. ആദ്യം പണിയെടുക്കൂ, എന്നിട്ടാവാം അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം. സേവ് KSRTC. അന്നതൊരു ചെറിയ പോസ്റ്റായിട്ടാണ് സോഷ്യൽ മീഡിയ വന്നത്. എന്നാൽ ഇന്നിപ്പോൾ ആ പോസ്റ്റ് വലിയ രീതിയിൽ വൈറലാണ്. ഇന്നിപ്പോൾ ഈ നാട്ടിലെ, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന അതിലെ ഡ്രൈവർ, അതിലെ ജീവനക്കാർ എല്ലാം ബസ്സിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഫോട്ടോയും എടുത്തിട്ടിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റായിട്ട് ഇട്ട് കൊണ്ടിരിക്കുകയാണ്. ഒരാളല്ല, 5 പേരല്ല, 10 പേരല്ല, ഈ ജീവനക്കാരല്ല, അതായത് പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരൊക്കെ അറിഞ്ഞവരെല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പോസ്റ്റുകൾ. ഈ ഒരു സാഹചര്യത്തിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് KSRTC ജീവനക്കാർ ഒരു സമരം പ്രഖ്യാപിച്ചിരുന്നു. അവർക്ക് സിംഗിൾ ഡ്യൂട്ടി പറ്റില്ലാന്നോ മറ്റൊക്കെയാണ്. പക്ഷേ അപ്പോഴേക്കും സർക്കാർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു, പുറത്തു നിന്ന് ഡ്രൈവറെയും കണ്ടക്ടറെയും ഒക്കെ എടുക്കുമെന്ന്. 24 മണിക്കൂർ തികച്ചുപോലും വേണ്ടി വന്നില്ല. സമരവും പിൻവലിച്ചുകൊണ്ട് അവർ കണ്ടംപടി ഓടുകയുണ്ടായി. ഇവിടെ പുറത്ത് കഴിവുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ടോ എന്ന അറിവ് പോലും അവരെ പേടിപ്പിക്കുകയുണ്ടായി. അഹങ്കാരവും കെടുകാര്യസ്ഥതയുമാണ് ഇതേപോലുള്ള പ്രസ്ഥാനങ്ങളിൽ, സ്ഥാപനങ്ങളിൽ നടക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഇപ്പോൾ ഈ ഒരു വ്യക്തിയിട്ട ആ പോസ്റ്റ്, 800 രൂപ തന്നാൽ മതി, പിന്നീട് കളക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം അതിനനുസരിച്ച് തന്നാൽ മതി, കളക്ഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് ഒരു വെല്ലുവിളി രൂപേണ തന്നെ കൊടുത്തിരിക്കുന്ന ആ പോസ്റ്റ് ഇപ്പോൾ വൈറലോട് വൈറലാണ്. തീർച്ചയായിട്ടും KSRTCയിലെ ജീവനക്കാർക്കും കൂടിയുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് ഓർത്താൽ നന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.